ഖത്തർ എന്ന രാജ്യത്തെ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു ഖത്തറിൻ്റെ എയർവോയ്സ് കമ്പനിയുമായിട്ടുള്ള എല്ലാ കരാറുകളും ഞങ്ങൾ ബഹിഷ്കരണത്തിലൂടെ വേണ്ടെന്ന് വയ്ക്കുന്നുണ്ട് കാരണം ഞങ്ങളെല്ലാ സർവീസുകളും ഇനി ഖത്തറുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ് ഖത്തറിൻ്റെ എയർവോയ്സ് കമ്പനിയുമായിട്ടുള്ള സർവീസുകളെല്ലാം തന്നെ ഞങ്ങൾ നിർത്തലാക്കാൻ പോവുകയാണ് ഞങ്ങൾ ബഹിഷ്കരണം കാരണം ഖത്തർ വല്ലാതെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തും ഖത്തർ മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ അറബ് രാഷ്ട്രങ്ങളുടെയും അതപ്പതനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ പണം കൊണ്ട് ഇനി ആരും തന്നെ ഉന്നതങ്ങളിലേക്ക് എത്തേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ പണം കൊണ്ട് ആരും തന്നെ ഇനി മുതലാളി വർഗങ്ങളാവേണ്ട ആവശ്യമില്ല കാരണം ഞങ്ങൾക്കറിയാം ആരൊക്കെ ഇവിടെ ജീവിക്കണം ആരൊക്കെയൊക്കെ വലിയ രാജ്യങ്ങളാവണം എന്ന് തീരുമാനിക്കേണ്ടതും ഞങ്ങൾ തന്നെയാണ് ഈ ഞങ്ങളാണ് പറയുന്നത് ഖത്തറിനെ ഇനി ഒരു തരത്തിലും ഞങ്ങൾ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാനും സാമ്പത്തിക വളർച്ചയിലേക്ക് എത്തിക്കാനും ഖത്തറിനെ ഞങ്ങൾ സഹായിക്കില്ല ഖത്തർ എയർവോയ്സ് കമ്പനിയുമായിട്ടുള്ള എല്ലാ യാത്രകളും എല്ലാ സർവീസുകളിൽ നിന്നും ഞങ്ങളെ ആളുകളെ ഞങ്ങൾ പിന്തിരിപ്പിക്കാൻ പോകണം പിന്തിരിപ്പിക്കുന്നത് മാത്രമല്ല ഇനി അങ്ങോട്ട് ബഹിഷ്കരണത്തിൻ്റെ കാലമാണ് ഖത്തറിനെ എല്ലാ തരത്തിലും ഞങ്ങൾ ബഹിഷ്കരിക്കും സാമ്പത്തികമായിട്ട് വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഖത്തറിന് ഒരു ഭീഷണി വല്ലാത്തൊരവസ്ഥയായിട്ട് മാറും സാമ്പത്തിക ഘടന തന്നെ മാറും അവരുടെ ഉയർച്ചകൾക്കെല്ലാം ഞങ്ങളാളുകൾ ബഹിഷ്കരണത്തിലൂടെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ കാരണം ഞങ്ങളിവിടെ ഒരുപാട് അണ്ടിക്കമ്പനികൾ പൂട്ടിയിട്ടുള്ളവരാണ് അണ്ടി പ്രൊഡക്ഷൻ നടത്തുന്ന അണ്ടി കമ്പനികൾ പൂട്ടിയിട്ടുള്ള വ്യക്തികളാണ് ഞങ്ങൾ ഞങ്ങൾ ബഹിഷ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യം തന്നെ വല്ലാത്തൊരു നഷ്ടത്തിലേക്ക് പോകും ഇവിടെയുള്ള അണ്ടി അണ്ടിക്കമ്പനികളൊക്കെ പൂട്ടിയതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് തന്നെയാണുള്ളത് ഞങ്ങളുടെ ബഹിഷ്കരണം എന്ന് പറയുന്നത് അത് ആ രാജ്യത്തിൻ്റെ നാശമാണ് ആ രാജ്യത്തിൻ്റെ നാശമാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ബഹിഷ്കരണമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് ഞങ്ങളുടെ ബഹിഷ്കരണത്തിനെതിരായി ഖത്തർ ഒരു വീഡിയോ പുറത്ത് വിട്ടിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല ഖത്തർ വല്ലാതെ ഭയപ്പെട്ടു കാരണം ഖത്തറിന്റെ ഉയർച്ചകളിലെല്ലാം ഞങ്ങളുടെ സാമ്പത്തിക ഘടനയാണ് ഖത്തറിന് പ്രാധാന്യം ഉൾക്കൊണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഭീഷണിക്കെതിരായിട്ട് ഖത്തർ ഒരു വീഡിയോ വീഡിയോ ആ ഒന്ന് നമുക്ക് അല്ലേ നടന്ന അയാട്ട വാർഷിക ജനറൽ ബോഡിക്കിടെയാണ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഖത്തർ എയർവേസ് സിഇഒ പ്രതികരിച്ചത് ഇന്ത്യയിൽ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും ഖത്തർ എയർവേസ് ബഹിഷ്കരിക്കണമെന്ന് വ്യാപക പ്രചാരണം നടത്തിയിരുന്നു ബി നേതാക്കളുടെ പ്രവാചക നിന്ദക്കെതിരെ ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ പ്രതിഷേധം അറിയിച്ചതിന് മറുപടി എന്നോണം പ്രചാരണം എന്നാൽ ഇത്തരം പ്രചാരണങ്ങളിൽ ആശങ്കയില്ലെന്നാണ് ഖത്തർ എയർവേസ് സിഇഒ പ്രതികരിച്ചത് ഖത്തർ എയർവേസിന് തൊഴിലാളി ക്ഷാമമില്ലെന്നും പുതുതായി തൊള്ളായിരം പൈലറ്റുമാരെ കൂടി ഉടൻ നിയമിക്കുമെന്നും അക്ബർ അൽ ബാക്കി പറഞ്ഞു വീട് കണ്ടല്ലോ നിങ്ങൾ ഞങ്ങളുടെ ബഹിഷ്കരണത്തിന്റെ മുന്നിൽ ഖത്തർ മുട്ടുകുത്തിയിരിക്കുന്നു അല്ലേ ലോകരാജ്യങ്ങളുടെ മുന്നിൽ നട്ടെല്ലോട് കൂടെ നിവർനിന്നിട്ടുള്ള ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഖത്തറാണ് ജി സി സി പോലെയുള്ള രാജ്യങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ടും നട്ടെല്ലോടുകൂടെ പൊരുതി ചെയ്യിച്ചിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് ഖത്തറിൻ്റേത് ആ ഒരു പ്രസ്ഥാനത്തെയാണോ ഞാഞ്ഞൂലുകളായിട്ടുള്ള നിങ്ങൾ ഈ വെല്ലുവിളിച്ചിട്ട് ഉത്തരം മുട്ടിക്കുന്നതും മുട്ടുകുത്തിക്കാൻ ശ്രമിക്കുന്നതും കഷ്ടമുണ്ട് ആ കാര്യത്തിൽ കാരണം ഇവിടെ കൊറോണ വന്ന് വ്യാപിച്ച സമയത്ത് എല്ലാ വിമാന സർവീസുകളും പല കമ്പനികളും നിർത്തലാക്കി കാരണം കൊറോണ മുമ്പിൽ മുട്ടുകൂത്തിയവരെല്ലാവരും എല്ലാ വിമാന കമ്പനികളും കൊറോണയുടെ മുന്നിൽ മുട്ടുകുത്തിയിട്ടും ഖത്തർ എയർവോയ്സ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഖത്തറിന്റെ കമ്പനി ഒരിക്കൽ പോലും കൊറോണയുടെ മുന്നിൽ മുന്നും മുട്ടുകുത്തിയിട്ടില്ല ആകാശത്തിന്റെ പരവധാനിയിലൂടെ ഒരേ ഒരു കമ്പനി മാത്രമേ സർവീസ് നടത്തിയിട്ടുള്ളൂ ആ കമ്പനിയുടെ പേരാണ് ഖത്തർ എയർവോയ്സ് കമ്പനി എന്ന് പറയപ്പെടുന്നത് അവരുടെ മുന്നിലാണ് നിങ്ങൾ ഈ ഞാനൂലുകൾ പത്തി പൊക്കുന്നത് ഖത്തറിൻ്റെ മുന്നിലാണ് നിങ്ങൾ ഈ ഞാനൂലുകൾ പത്തി പല കോഴിളക്കം സംഭവിച്ചിട്ടും പല കോഴിളക്കം സൃഷ്ടിച്ചിട്ടും മനഃപൂർവ്വം കൊണ്ടുവന്നിട്ടും അറബ് രാഷ്ട്രങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പല രാജ്യങ്ങൾ ശ്രമിച്ചിട്ട് പോലും ഖത്തർ എന്ന രാജ്യത്തിന് മുട്ടുകുത്തിക്കാൻ മാത്രം അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല ഖത്തറിൻ്റെ ചരിത്രം നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ ഒരുപാട് വർഷം പുറകോട്ടൊന്നും വേണ്ട ഈ രണ്ട് വർഷത്തെ ഖത്തർ എയർവോയിസ് കമ്പനിയുടെ കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്തിട്ടുള്ള സർവീസ് നടത്തിയിട്ടുള്ള വിമാന കമ്പനിയിൽ നമ്പർ വണ്ണായിട്ടുള്ളത് ഖത്തർ എയർവോയ്സ് കമ്പനിയാണ് മറ്റു പല കമ്പനികളുടെ സർവീസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് ഖത്ര എയർവോയ്സ് കമ്പനിയുടെതാണ് അവിടെയൊന്നും നിങ്ങളുടെ ഈ ഭ്രഷ്ടം താങ്ങി പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ യാത്ര ചെയ്തിട്ടല്ല അത് നിങ്ങളൊരു പക്ഷേ കരുതുന്നുണ്ടാവും നിങ്ങളുടെ ഈ ശിഖണ്ഡികൾ യാത്ര ചെയ്തിട്ടാണ് ഖത്തർ എയർവോയ്സ് കമ്പനി പിടിച്ചു നിൽക്കുന്നതെന്ന് ലജ്ജ തോന്നിപ്പോകുന്നു നിങ്ങളുടെ ഈ ഒരു പ്രഹസനം കൊണ്ട് കാരണം ഖത്രന് നിങ്ങളെന്നല്ല ഒരു പറ്റം ആളുകൾ ബഹിഷ്കരിച്ചാൽ പോലും ഒന്നും സാധ്യമല്ല അത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ആ ഒരു ഖത്തർ എന്ന രാജ്യത്തിൻ്റെ ഒരു നട്ടലെന്ന് പറയുന്നത് അവർ വിശ്വസിക്കുന്ന ഏകദൈവ വിശ്വാസത്തിൻ്റെ പവറാണത് ആ ഒരു പവറിനെ നിങ്ങൾക്ക് ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല പല ബ്രിട്ടീഷ് രാജ്യങ്ങൾ കമ്പനികളും ഖത്തറിനെതിരായിട്ട് പല ഒളിയമ്പുകളും വിട്ടിട്ട് പോലും ഖത്തർ നിവർന്ന് തന്നെ നിന്നിട്ടുണ്ട് എന്നിട്ടാണോ ഈ ഭൃഷ്ടന്താങ്ങൾ ആയിട്ടുള്ള ഞാഞ്ഞോളുകളെ നിങ്ങളവരെ കൊത്താൻ വേണ്ടി പോകുന്നത് പിന്നെ ഇത് ഖത്തറിൻ്റെ ഖത്തറുമായിട്ട് ബന്ധപ്പെട്ടവരുടെ അധികാരികളുടെ ചെവിയിലെങ്ങാനും നിങ്ങളുടെ ഈ ഒരു ഓലപ്പാമ്പ് ഭീഷണി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിൽ കാത് കുത്തിക്കില്ല നിങ്ങളെ കൊണ്ടൊന്നും ഖത്തർ എയർവോയ്സ് കമ്പനിയുടെ ആ ഏരിയയിൽ പോലും നിങ്ങളെ കൊണ്ട് കാല് കുത്തിക്കില്ല പിന്നെ കുറേ പാവപ്പെട്ടവരായിട്ടുള്ള മറ്റുള്ളവരോട് ജോലി ചെയ്യുന്നുണ്ടാവും നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ടവർ ഏകദേശം ഈ ഒരു ന്യൂസ് അവരിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഖത്തർ അധികാരികളുടെ വർഗത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ കഞ്ഞി കൂടി മുട്ടും യാതൊരു സംശയവുമില്ല ആ കാര്യത്തിൽ കാരണം ഇതുപോലെയൊക്കെ ഭ്രഷ്ടന്താങ്ങൾ ആയിട്ടുള്ള നിങ്ങൾ നിങ്ങൾ എന്ത് എന്തിന്റെ നിലപാടിലാണ് നിങ്ങള് നിങ്ങൾ ആരായിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ഭീഷണി കേട്ടിട്ട് ഓടി ഒളിക്കുന്ന വല്ല പഞ്ചായത്ത് മെമ്പർ മുനിസിപ്പാലിറ്റി സെക്രട്ടറി സെക്രട്ടറികളെ കൗൺസിലർമാരെ കണ്ടേക്കും ഇതൊരു രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്ന ഒരു രാജ്യമാണ് ആ രാജ്യത്തിന് നിങ്ങൾ ഏത് തിരക്കാണ് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഏത് ഭീഷണി കൊണ്ടാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് തെറ്റുപറ്റി അതുകൊണ്ട് ഇത്തരം ഭീഷണികളൊന്നും വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം നിങ്ങളുടെ ഭീഷണികളും അതുപോലെ പിന്നെ പ്രഹസനങ്ങളൊക്കെ അവരുടെ അധികാരികളുടെ ചെവിയിലേക്ക് അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം അവിടെ കഞ്ഞി കുടിച്ച് ജീവിക്കുന്നവരെ പോലും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യും യാതൊരു സംശയം വേണ്ട അതുകൊണ്ട് ഉള്ള കഞ്ഞിയിൽ കല്ലിടാതെ കണ്ടിട്ട് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഉഫ് വല്ലാത്തൊരു പ്രഹസനമായി പോയി നിങ്ങളുടെ ബഹിഷ്കരണം ആരോടാണ് നിങ്ങൾ കളിക്കുന്നത് ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ നിങ്ങളെന്നല്ല നിങ്ങൾക്ക് മുകളിലുള്ള ആരും തന്നെ ശ്രമിച്ചാൽ പോലും ഖത്തറിനൊന്നും ചെയ്യാൻ പറ്റില്ല വേണമെങ്കിൽ ഖത്തറിന്റെ ഔദാര്യം കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാം ഖത്തറിന്റെ ഔദാര്യം കൊണ്ട് ജീവിക്കുന്ന കുറേ നിങ്ങളിൽ കൂട്ട കൂട്ടത്തിലുള്ളവരൊക്കെ ആയിട്ട് ആ രാജ്യത്ത് ജീവിക്കണ്ടാവും അല്ലേ ജീവിക്കുന്നവർ ജീവിക്കട്ടപ്പ നിങ്ങൾ വെറുതെ എന്തിനാണ് അവരുടെ കഞ്ഞിയിൽ മണ്ണ് വരിടേണ്ട ആവശ്യം അപ്പോൾ അത്ര അത്ര ഒന്നും പ്രഹസനമൊന്നും കത്തറിനോടും ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡിപ്പിയാം നാടൊരു മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ